ला 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 ला। അയ്യോ, ഇപ്പൊ കണ്ടെന്താ? ഇപ്പൊ ഒരു സ്വപ്നം കണ്ടില്ലേ? ഏഹ്, ഞാൻ സ്വപ്നത്തിൽ എന്തിപ്പോ നടന്നേ? ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും മലയാളത്തിലെ കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ MZRP സീരീസിൻ്റെ പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെല്ലാവരും വീഡിയോ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ട്രോൾ മൈൻക്രാഫ്റ്റ് സീരീസാണ്. ഓക്കെ, അപ്പോൾ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നമുക്ക് ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടോടെ സ്റ്റാർട്ട് ചെയ്താലോ. ഗൈസ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ മലയാളം ടെക്കീസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വസ്വസ്വാഗതം. ആദ്യമേ തന്നെ താങ്ക് യു സോ മച്ച്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, നമ്മുടെ ബ്ലോഗ് ചാനൽ എക്സ് മൈ സ്റ്റോറീസ് 100K സബ്ബായി. അപ്പോൾ അതിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് കൂടെ നിന്ന് എല്ലാവർക്കും ഒരു ബിഗ് 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 താങ്ക്സ് ആൻഡ് ലവ്. പിന്നെ നമ്മുടെ MZRP റീലോഡഡ് സീരീസ് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിനും ഭയങ്കര ഭയങ്കര താങ്ക്സ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. വീഡിയോ ലൈക്ക് അടിക്കണം, വീഡിയോ ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ട്രോൾ സീരീസ് അങ്ങനെ മൈൻക്രാഫ്റ്റ് കളിക്കുന്ന കൂട്ടുകാർ മാത്രം കാണണം എന്നൊന്നുമില്ല, ബിക്കോസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ എൻ്റർടൈൻമെൻറ്റ് തരുന്ന രീതിയിലുള്ള ഒരു സീരീസാണ് നമ്മുടെ MZRP ട്രോൾ സീരീസ്. ഫസ്റ്റ് സീസൺ കണ്ടിട്ടുള്ളവർക്കറിയാം, ഒരുപാട് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു ട്രോൾ സീരീസ് കണ്ടിട്ട് മൈൻക്രാഫ്റ്റ് കളിക്കാനൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്കൊരു ഭയങ്കര വലിയ അച്ചീവ്മെൻറ്റാണ് എന്ന് പറഞ്ഞാൽ, ഇന്നേ വരെ മൈൻക്രാഫ്റ്റ് ട്രൈ ചെയ്ത് നോക്കില്ല എന്ന് പറഞ്ഞിരുന്ന കൂട്ടുകാർ വരെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം ഒരുപാട് കൂട്ടുകാർ നമ്മുടെ ഇൻസ്റ്റയിൽ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ അത്യാവശ്യം കുറച്ച് പേർക്കൊക്കെ നമുക്ക് കുറേ മെസ്സേജുകൾ വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ അതിൽ നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. അങ്ങനെ കഴിഞ്ഞ ദിവസം റിപ്ലൈ കൊടുത്ത ഒരു ബ്രോ പറഞ്ഞു, ബ്രോ ഇതുപോലെ തന്നെ എന്താണ് നമ്മുടെ MZRP ട്രോൾ സീരീസ് കണ്ടിട്ടാണ് മൈൻക്രാഫ്റ്റ് കളിക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ താങ്ക് യു സോ മച്ച്, താങ്ക് യു ബ്രോ. അപ്പോൾ നിങ്ങൾക്കും നമ്മളായിട്ട് എന്താണ് മെസ്സേജൊക്കെ അയക്കാം. നമ്മുടെ ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്യുന്ന ഞാൻ കാണുന്ന ടൈമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID മലയാളം ടെക്കീസ് എന്ന് തന്നെയാണ്. ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തേക്കുക, മലയാളം ടെക്കീസ് എന്ന് സെർച്ച് ചെയ്താൽ ഇൻസ്റ്റാഗ്രാമിൽ കിട്ടും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഗെയിം റിലേറ്റഡ് ആയിട്ടുള്ളോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം വഴി കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഇനി എല്ലാവർക്കും ഞാൻ റിപ്ലൈ തരും എന്ന് ഉറപ്പ് വരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. എന്നാൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കയറുന്ന ടൈമിൽ കുറച്ച് നേരം മെസ്സേജ് റിപ്ലൈ കൊടുക്കാനൊക്കെ സ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ടൈമിൽ നമുക്ക് പറ്റുന്ന പോലെയൊക്കെ റിപ്ലൈ തരും ഗൈസ്. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഒരിക്കൽ കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യാം. ഈ വണ്ടി നമുക്ക് വിളിക്കണോ? വേണ്ട, ഇതെവിടെ കിടന്നു, ഇത് ഓടാത്ത ബസ്സാട്ടോ, പയ്യെ ശരിയാക്കണം, മൊത്തം കംപ്ലൈൻ്റായി കിടക്കാണ്. ഓക്കെ, പിന്നെ എൻ്റെ എന്താണെന്നറിയില്ല, ഈ സ്ക്രീനിൽ ക്യാമറ വരുന്നില്ലല്ലോ. തേങ്ങ, ഞാൻ സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ ഒന്നാണ്, പക്ഷെ എൻ്റെ ഇവിടെ ക്യാമറയൊക്കെ ഓണാണ്. എൻ്റെ പുതിയ സ്യൂട്ട് എങ്ങനെയുണ്ട്? ഏ, ക്രീപ്പർ മാമൻ ഓൺ പുതിയ ഡ്രസ്സ്. അപ്പം ഇനി മുതൽ നമ്മുടെ പുതിയ ഡ്രസ്സ് ഇതാണ്. ഈ ഡ്രസ്സ് ഇട്ടിട്ടായിരിക്കും നമ്മൾ ഈ സീരീസിൽ ഉണ്ടാവുക. പകുതി ക്രീപ്പറും പകുതി മനുഷ്യനും, അതാണ് നമ്മൾ ക്രീപ്പർ മാമൻ. ഏ, ഒരു വെറൈറ്റി പിന്നെ അല്ല. ഓക്കെ, കുഴപ്പമില്ല, വലിയ വൃത്തികേട് കാര്യങ്ങളൊന്നുമില്ല. ഇത് നമ്മുടെ മാമൻ്റെ മോൻ, ഞാൻ പറഞ്ഞില്ലേ, മണാലിക്ക് പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്നു തന്ന ഡ്രസ്സാണ്, പിന്നെ അല്ല. ഏകദേശം ഓക്കെ സെറ്റ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. ഞാൻ ഇന്ന് വീട്ടിൽ കുറച്ച്, നമ്മൾ കഴിഞ്ഞ ദിവസം വീട് പണിതിട്ട് കുറച്ച് സംഭവങ്ങളാണ് ചെയ്തു വെച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ബാലൻസൊക്കെ ഒന്ന് റെഡിയാക്കാനാണ് ഇന്ന് വിചാരിച്ചിരിക്കണം. വീടൊന്ന് കുറച്ചുകൂടി വലുതാക്കി പണിയണം. പിന്നെ വീട്ടിൽ അല്ലറ ചില്ലറ കുറച്ച് പണികളൊക്കെ ഉണ്ട്, അതൊക്കെ തീർക്കണം. എന്നിട്ട് നമ്മൾ ഡയറക്റ്റ് വെച്ചിട്ടാണ് വീട് പണിതേക്കണം. അപ്പോൾ വലിയ കാര്യമായിട്ടുള്ള പണികളൊന്നും അതിൽ ചെയ്തിട്ടില്ല. അതായത് ഒരു സാധാ വീടാണ് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഡയറക്റ്റ് വെച്ചിട്ട് തന്നെ കുറച്ചുകൂടി വലുതാക്കി പണിയാമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, ഇവിടെ പോണ്ടിലൊന്നും മനുഷ്യനില്ല, ഒരു മീൻ പോലുമില്ല, മീൻ കുഞ്ഞുങ്ങൾ പോലുമില്ല. നമുക്ക് ഇവിടെ കയറിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ എൻ്റെ ക്യാമറ ഉണ്ടല്ലോ, എന്താണെന്നറിയില്ല, ഒന്ന് റെഡിയാക്കാൻ നോക്കട്ടെ. അത് ക്യാമറ കൂടി റെഡിയായി സെറ്റായി, ഒന്ന് വച്ച്. അപ്പോൾ ഗൈസ് നമുക്ക് ഓക്കെ രാവിലെ ആയിട്ടുണ്ടല്ലേ. യെസ്, രാവിലെ ആയിട്ടുണ്ട്. ഓനോ, നമ്മുടെ കയ്യിൽ അങ്ങനെ ഫുഡൊന്നും ഇല്ല. ഫുഡ് എവിടെയാ? ഓക്കെ, ഇവിടെ ഫുഡൊക്കെ ഉണ്ടെന്ന്.
ഓക്കെ ഗൈസ്, അപ്പോൾ സ്റ്റീക്ക് കിട്ടിയിട്ടുണ്ട്. ഭാഗ്യം തേങ്ങ ഫുഡ് ഒന്നും ഇല്ലാണ്ടിരിക്കുകയായിരുന്നു. നമ്മളൊരു ഫുഡൊക്കെ ഒന്ന് അടിച്ച് റെഡി ആവട്ടെ. യെസ്, അപ്പോൾ ഫുഡ് അടിച്ച് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് പുറത്തേക്ക് പോവാം, നമ്മുടെ വീട്ടിലോട്ട് പോകാം. വീട്ടിൽ കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാനായിട്ടുള്ള പ്ലാനിങ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാന്നുണ്ട് വീഡിയോ ലൈക്ക് അടിക്കുക, വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ അതേ നമ്മുടെ ലോക മലയാളം ടെക്കീസ് ഗെയിമർ ബായ് PGM ആൻഡ് സിൽസില. പിന്നെ നടുക്ക് റാൻഡത്തിൻ്റെ ഉണ്ട്. റാൻഡത്തിൻ്റെ പക്ഷേ ഓടായിട്ടില്ല. എന്തത് റാൻഡോ? അയ്യോ 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 അയ്യോ, അതെ റാൻഡം ആയിസ്. ഏ, അപ്പോൾ എന്തായാലും നമുക്ക് എൻ്റെ വീട്ടിലോട്ട് അല്ല കേട്ടോ. വീട്ടിൽ ചെന്നിട്ട് നമ്മുടെ വീടിൻ്റെ പണി നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ടായില്ല. കഴിഞ്ഞ ദിവസം കുറച്ച് സംഭവങ്ങൾ മാത്രമാണ് വീടിൻ്റെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. വീട്ടിൽ കുറച്ച് പരിപാടികളൊക്കെ ചെയ്ത് റെഡിയാക്കാനായിട്ടാണ് നമ്മൾ ഇന്ന് ഇപ്പോൾ പ്ലാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് റെഡിയാക്കണം. പിന്നെ അല്ല, വീട് ഈ ഫോണിൻ്റെ അവിടെ നിന്ന് വീട്ടിലോട്ട് ഓടാൻ നല്ല പാടാണ്. നമുക്ക് ഇവിടെ കുറച്ച് പരിപാടികൾ ചെയ്യാനുണ്ട്. അതായത് ഇവിടെ നിന്ന് വീട്ടിലോട്ട് ഒരു മെട്രോ ട്രെയിനൊക്കെ പോലെ എന്തെങ്കിലും സെറ്റപ്പൊക്കെ ചെയ്യണമെന്നുണ്ട്. ഈ കാട്ടിക്കോട് ഓടൽ നടക്കില്ല, മൊത്തം കോഴികൾ. അയ്യോ, ഏ കോഴികളൊക്കെ വേണ്ട. എൻ്റെ മോനെ, നമുക്ക് എന്തായാലും ഓടട്ടെ. എൻ്റെ പുതിയ ഉടുപ്പ് എങ്ങനെയുണ്ട് ഗൈസ്? ഒന്ന് റേറ്റ് ചെയ്ത് തരാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ആൾക്കാരൊന്നും ആരും കമൻറ്റ് ചെയ്തിട്ടില്ല. ഒന്ന് ഇന്നത്തെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സന്തോഷം. നമ്മുടെ പുതിയ ക്രീപ്പർ മാമൻ്റെ ഉടുപ്പ് എങ്ങനെയുണ്ടെന്നുള്ളൂ. അയ്യോ അയ്യോ, നേരെ കയറി കയറി പോകട്ടെ കേട്ടോ. ഓക്കെ, നേരെ പോകണം. അയ്യോ, ഇതെന്തത് ഗൈസ്? റാൻഡത്തിൻ്റെ വീട് നോക്കി. അയ്യേ അയ്യേ, അയ്യോ പോയി. എനിക്ക് തോന്നണ റാൻഡ പുതിയ ഡിസൈൻ പിടിച്ചാന്ന് തോന്നുന്നു. ആവു ഓനോ, അപ്പുറത്തേക്ക് കയറണം. ഇത് മറ്റേ നമ്മുടെ ആട് സിനിമയിൽ പോലീസ് സ്റ്റേഷനിൽ വരുമ്പോൾ നിക്കറിട്ടുണ്ടെക്കണ പോലെയല്ലേ. ഞങ്ങളുടെ ക്യാഷ് മര്യാദയ്ക്ക് തിരിച്ചു തന്നു ബൈ സിൽസില. ആ, അപ്പോൾ സില്ലുവിൻ്റെ പണിയാണ് ഗൈസ്. പണി വെച്ചേക്കണേ കേട്ടോ. വെൽക്കം ടു ഹെല്ലോ. ഇതെന്തായാലും നൈസായിട്ടുണ്ട്. ഇത് കളർഫുള്ളായിട്ടുണ്ട്, ഭയങ്കര കളർഫുള്ളായിട്ടുണ്ട്. റാൻഡത്തിൻ്റെ വീട്ടിൽ ഇതുവരെ കയറിയില്ല, നമുക്ക് പയ്യെ കയറാം. എന്തായാലും റാൻഡത്തിൻ്റെ ഒരു പണി കിട്ടി. അയ്യോ, ഇപ്പോൾ താഴേക്ക് കഴിഞ്ഞു സംഭവം വിളിച്ചിട്ടാ. അയ്യോ സംഭവം വിളിച്ചില്ല. ഞാൻ താഴേക്ക് മാറും മനുഷ്യം. ഓക്കെ, വീടെന്തായാലും കാണാൻ നല്ല നൈസാണ്. ഇത് കണ്ടോ എൻ്റെ മോനെ. പിന്നെ ഇവരെ ടോമിൻ്റെ വീടുണ്ട്. ഓക്കെ, ഇവരൊക്കെ ഭയങ്കര സെറ്റപ്പ് വീടുകളാണ് ചെയ്യണത്. നമ്മൾ മാത്രമാണ് ഗൈസ് ഈ ഒരു എന്താ പറയുക കണ്ടോ. അവരൊക്കെ വലിയ വീട്, നമ്മുടെ ഒരു കുഞ്ഞു വീടാണ്. അപ്പോൾ നമുക്ക് അത് റെഡിയാക്കണം. ഇതെന്താണ് ഗൈസ്? നമ്മുടെ വീട് കോൺക്രീറ്റ് ആക്കിയ ശേ, അത് കൊള്ളാലോ. നമ്മൾ കഴിഞ്ഞ ദിവസം വീടുണ്ടാക്കിയിട്ട് ഇത് ഡേർട്ട് വെച്ചിട്ടല്ലേ. അതാണ് ഇങ്ങനെയൊക്കെ. ഇതിപ്പോൾ ലാഭമായല്ലോ. ലവ് ഫ്രം ടോംസ് പി ജി. വീട് എങ്ങനെയുണ്ട്? വീട് പൊളിച്ചട മുത്ത. താങ്ക് യു സോ മച്ച്. വീട് എന്തായാലും നൈസായിട്ട്. ബെസ്റ്റ് വാഷ് വിഷസ്, നമുക്ക് ഇനി കാണാം. ടാറ്റ സി. ഓക്കേടാ ഗൈസ്. അപ്പോൾ ടോം എനിക്കൊരു വീട് പണിത് തന്നിട്ടുണ്ട്. ഇതേ നല്ലൊരു കലക്കൻ വീട് തന്നെ ടോം പണിത് തന്നിട്ടുണ്ട് ഗൈസ്. എൻ്റെ മോനെ ടോമേ, ചക്കരെ, താങ്ക് യുടാ. വീട് നൈസായിട്ടുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പെട്ടിയിലെന്താണ്? 20 years old വൈനാ. ഓന്നോ ഗൈസ്, നമുക്ക് വൈനൊക്കെ കിട്ടിയേക്കുന്നു. ഏ, വൈൻ കുടിച്ച് നോക്കിയാലോ. എന്താ ഓനോ ഓനോ ഗൈസ്, ഗൈസ് മെനെ കട്ടവനെ. വൈന്നും പറഞ്ഞ ഏതാണ്ട് പോയിസൻ്റെ സാധനമാണ്. ഫുഡ് കഴിച്ചു. വേറെന്താ ഉള്ളേ? ഗോൾഡൻ ക്യാരറ്റ് ഹണി ബോട്ടിൽ എഗ്ഗ്. എൻ്റെ മോനെ, ഇതൊക്കെ എടുത്ത് വയ്ക്കട്ടെ, ആവശ്യമുള്ള സാധനങ്ങളാണ്. ഗോൾഡൻ ക്യാരറ്റ് ഹണി ബോട്ടിൽ ഒരെണ്ണം കയ്യിലിരിക്കാം, അല്ല ഒരു മൂന്നെണ്ണം കയ്യിലിരിക്കട്ടെ. എഗ്ഗൊന്നും വേണ്ട, എഗ്ഗിൻ്റെ ഒന്നും ആവശ്യമില്ല. ഹണി കുടിക്കാം ഗൈസ്, ഹണി. കുതിരക്കുട്ട യെസ്, ഹണി കുടിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക്. എൻ്റെ മോനെ, വീട് കൊള്ളാട്ടാ. ഓനോ
എന്റെ സുഹോടെ അവിടെ പണിമോളി പണിമോളി ഇതിപ്പോ അങ്ങോട്ടേക്ക് എത്താനും ഇത് വലിയ സെറ്റപ്പ് വീടൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു അത് എന്തെങ്കിലും ഗിഫ്റ്റ് തരാനായിരുന്നു. എന്റെ സോഡ് വീടായ വിക്കാക്സ് വിക്കാക്സിന്റെ ഡയമണ്ട് സോഡ് എന്ത് ഐ സ്റ്റോമ് നൈസായിട്ട് പണിയൊന്നു എന്ത് തേങ്ങയാ നോക്കി എന്റെ വീട് ഇനിയിപ്പോ അവിടുന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടും. ആ സാധനങ്ങളെല്ലാത്തിനും കൊല്ലണം. എന്റെ പിക്കാക്സ് അല്ല എന്റെ സോഡ് പിക്കാക്സിന്നാണ് വായുവല്ല നിങ്ങൾ തന്നെ പറശേ. പക്ഷെ നമ്മളൊരു ബുദ്ധിപരമായി നീക്കം കളിച്ചു. നമ്മുടെ ഓൾറെഡി ഒരു ഡേർട്ട് വെച്ചിട്ടുള്ള വീടായിരുന്നു. ആ കാര്യം എന്തായാലും രക്ഷപ്പെട്ടു. പക്ഷെ ഗൈസ് ഇനി നോക്കി വീട് ഫുള്ളിന് പൊട്ടിച്ചെടുക്കണം. ഓയാ ഭാഗ്യം എല്ലാം പോയി. പക്ഷെ എൻ്റെ സോഡ് സോഡ് ഇവിടെ ഇല്ല. അതും പോയി. ആ ഗൈസ് സോഡ് കിട്ടി. നമുക്ക് നല്ലൊരു ചെറിയ എട്ടിൻ്റെ പണി കിട്ടി. എൻ്റെ വീടിരുന്ന സ്ഥലം അല്ല ഇത്. കുറയില്ലേ. ഒരു കാര്യം ചെയ്യാട്ടോ, ഇന്ന് നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. ഞാൻ വെളി കയറിയ സാധനം വരില്ലായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. സാധനം കൊല്ലാൻ എന്താ വഴി. ചാവാത്ത ഒരു കാര്യം ചെയ്യാം. ഇത് നിങ്ങൾ കൊല്ലാൻ പറ്റുമെന്ന് നോക്കട്ടെ. നീ വന്നു ചാവുന്നില്ല. അരുത് അരുത് അരുതേ അരുതേ. ഇവിടെ ഗൈസ് നമുക്കിനി ഇത് മൊത്തത്തിൽ പഴയപോലെ ആക്കിയെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഗൈസ്. കാരണം ഫുൾ ഇൻഫെക്റ്റഡ് സ്റ്റോൺ വെച്ചേക്കാണ്. എന്ത് തേങ്ങയാ നോക്കി. ഒരു കാര്യം ചെയ്യാം നമുക്ക്. ഇതിപ്പോ എന്തായാലും എനിക്കിത് ക്ലിയർ ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. മൊത്തത്തിലൊന്ന് പൊട്ടിച്ചാലോ. ഇൻഫെക്റ്റഡ് സ്റ്റോൺ എവിടെയൊക്കെ വച്ചിട്ടുണ്ട്? എനിക്ക് തോന്നുന്നു ഫ്രണ്ടിലെ ഭാഗത്ത് ആ ടോപ്പിൽ മാത്രമേ ഉള്ളൂ. എല്ലാത്തിനെയും ആദ്യം പൊട്ടിക്കട്ടെ. നടക്കൂല മോനെ, നടക്കൂല മുത്തുമണിയെ. എന്നെ എന്നെ പിടിക്കാൻ വേണ്ടി വന്നു. നിങ്ങൾ നിങ്ങളുടെ സംഭവം ഉദ്ദേശിക്കുന്ന സംഭവം നടക്കില്ല. അതുകൊണ്ട് എൻ്റെ പുറകു വരാണ്.
കുഴിയിലേക്കുണ്ട്. പാടാ കുട്ട, എൻ്റെ ഒന്ന് മുകളിൽ കയറി നിന്നിട്ട് കാര്യമില്ല. പക്ഷേ മുകളിൽ ഫുൾ ഇൻഫെക്റ്റഡ് ആട്ടോ. മേളിന്നേ പണി പൊട്ടിക്കായിരുന്നു. ഗൈസ്, നമുക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഒരു കാര്യം ചെയ്യാം, ഞാൻ എന്തായാലും ഒന്ന് ഇപ്പുറത്തേക്ക് സൈഡിലോട്ട് മാറുകയാണ്. ഇവിടെ നിൽക്കാം. എൻ്റെ ഫുഡ് ഇതെന്തായാലും ഒരു മോശം പരിപാടി. ഇപ്പി മൊത്തം ഇൻഫെക്റ്റഡ് ആണോ? ഐസ് ഇവിടെയൊക്കെ കൊണ്ടുവന്ന് വെച്ചേക്കാണോ? ഐസ് മൊത്തത്തിൽ ഞാൻ എന്തായാലും ഇത് പെട്ടു. ഇത് മൊത്തത്തിൽ ഇനി എങ്ങനെ പൊളിച്ചെടുക്കും? പേട്ട സാധനങ്ങള്. ഒരു കാര്യം ചെയ്യാം, ലൈഫ് ഒന്ന് കൂടട്ടെ. ഗൈസ്, എനിക്ക് ഇനി തോന്നുന്നത് എന്താണെന്നറിയോ? നമുക്ക് എന്തായാലും ഈ നിലയ്ക്ക് പോയാൽ ഈ സംഭവങ്ങളെ ഒന്നും കില്ല് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ കുറച്ച് ടി എൻ ടി വെച്ചിട്ട് ഇതെല്ലാം ഒന്ന് പൊട്ടിക്കണം. ഓക്കെ, നേരെ പോയി അതിൽ നിന്ന് ടി എൻ ടി എടുത്തിട്ട് ഫുൾ ടി എൻ ടി വെച്ച് പൊട്ടിക്കാനുള്ള പരിപാടിയാണ്. അല്ലാതെ ശരിയാവില്ല ഗൈസ്, എനിക്കിങ്ങനെ മേളിൽ നിൽക്കാൻ പറ്റില്ല. ഇനി വെള്ളത്തിൻ്റെ അങ്ങോട്ട് ഓടിയാലോ, അല്ലെങ്കിൽ ഈ സാധനങ്ങളൊക്കെ ടോമിൻ്റെ കുടി കൊണ്ടിട്ടാലോ. ടോമാണ് എനിക്ക് പണി തന്നത്. ടോമിൻ്റെ എന്തായാലും ഞാൻ വേറെ നല്ല കിട്ടിലും പണി കൊടുക്കണ്ട്. ഇതിപ്പോൾ എന്ത് ചെയ്യും? ശേ, കണ്ടായി. പോടാ 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 പോടാ, നിങ്ങൾ ചാവുന്ന് തോന്നുന്നില്ല ഗൈസ്. അപ്പോൾ ഞാൻ എന്തായാലും നേരെ പോയി ടി എൻ ടി എടുത്തിട്ട് വരട്ടെ. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് കുറച്ച് ടി എൻ ടി കാര്യങ്ങൾ ആവശ്യമുണ്ട്. ഓക്കെ, ടി എൻ ടി കുറച്ചുണ്ട്, അത്രയൊന്നും വേണ്ട. ഒരു ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീലും എടുത്തു. നമ്മൾ ഈ മേലിലത്തെ സംഭവങ്ങൾ മാത്രമാണ് പൊട്ടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ആ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സാധനമില്ലേ, അതൊക്കെ ഒന്ന് പൊട്ടിച്ച് കളയണം ഗൈസ്. കാരണം മൊത്തത്തിൽ ആകെ സീനാണ്, ബൈ ആകെ സീനാണ്. മരമെല്ലാത്തിനും ഓടിച്ചെൻ്റെ വീട് പഴയ പോലെ എനിക്ക് ആക്കിയെടുക്കണം. സിമ്പിളായിട്ടുള്ളൊരു വീട് കണ്ടിപ്പോൾ സർപ്രൈസ് തരാമെന്ന് പറഞ്ഞു പറ്റിക്കും. ശരിയല്ല. ഓക്കെ, ഇവിടെ വെച്ചു, ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. കുറച്ച് ടി എൻ ടി അവിടെ നിന്ന് ഇങ്ങനെ വച്ച് വെച്ച്. മഴ പെയ്യുന്നുണ്ടല്ലോ ഗൈസ്, നല്ല മഴയുണ്ട്. മഴയത്ത് ടി എൻ ടി കത്തുവോ? ചീറ്റി പോടി. ചെറുതായിട്ടൊന്ന് നിലത്ത് വീണതാ. ഓക്കെ, എൻ്റെ ബെഡൊക്കെ വെച്ചത് ബ്ലഡി ഫൂൾസ്. ഇവിടെ വയ്ക്കോ, ഇവിടെ വെച്ചു. മൊത്തത്തിലൊന്ന് പോയി കിട്ടണം ഈ സാധനം, എനിക്ക് അത്രേ ഉള്ളൂ. ആ, അത്യാവശ്യം സ്ഥലങ്ങളെല്ലാം ആയിട്ടുണ്ട് കേട്ടോ. ഒക്കെ ആയിട്ടുണ്ട്. നമുക്കെന്നാൽ തീ കത്തിച്ചാലോ. തീ കത്തിക്കും. ഊഫ്, തീ കത്തിക്കുമ്പോൾ ഈ പണ്ടാര സാധനം ഓടി വരും. ഇൻഡൻസിയിൽ മഴയാണ്, മഴയത്താണ് ടി എൻ ടി എല്ലാം തീർന്നു ഗൈസ്. വിൻഡ് ആൻഡ് സ്റ്റീൽ എവിടെ കത്തിക്കണം? ആദ്യം കത്തിച്ചിട്ട് ഓടാം.
ഗൈസ്, നമ്മുടെ വീടിൽ ഈ പേട്ടസാനെ ചത്തിരുതരെ. വട 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 നീയൊക്കെ കൂടെ എൻ്റെ വീട് കൂടെ 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 കൂടെ. ഇനി ഉണ്ടോ ഇനി ഉണ്ടോ? ഏതവനാ ഫുഡ് അടിച്ചു വിട്ടെ, എല്ലാത്തിനും തീർത്തിടാണ്. ഇനി ഒന്നും നോക്കണില്ല, കുറേ നേരായി. നമ്മൾ നൈസായിട്ടൊരു സിമ്പിൾ വീട് കൊണ്ടിപ്പോൾ അവിടെ വരുത്ത. വാടാ മുനീസ, വാടാ വാടാ. ബാക്കിയുള്ളതിനൊക്കെ നമ്മൾ ചുട്ട് കരിച്ചു കളഞ്ഞു. വയസ് മുനീസ, വാടാ ഇവിടെ വാടാ. എവിടെ പോണു മുത്തോണി, എവിടെ പോണു? എൻ്റെ അടുത്ത് ഇനി കളിക്കരുത്. എവിടെ അവിടെ വരുത്തണ്ടോ? വാടാ വാടാ വിട്ടാ, വാടാ വിട്ടാ, വാടാ 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 വാടാ. കയറി വാടാ കിട്ടാ, കയറി വാടാ. കൊച്ചുണ്ടാ പ്രീ, എവിടെ? ആ വാ വാ ഓടാ. ഇനി എന്താ, ഇനി ഏതവനുള്ളേ? ഒറ്റെണ്ണത്തിനിവിടെ വെക്കണില്ല. എക്സ് പി ഒരുത്തനെ ഇവിടെ ഇനി നിർത്തില്ല. കാര്യം നമ്മളെ ഫുൾ ടെററായിട്ടുണ്ട്. ആവശ്യമില്ലാണ്ട് നമ്മളെ കയറി പണി വെച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇന്ത് ഒരു പീസ്ഫുൾ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം പണി നമുക്കായി. ടോമല്ലേ പണി വെച്ചേ? ടോമ നിനക്കുള്ള പണി ഞാൻ തരാം കേട്ടോ. ടോമിനുള്ള ഞാൻ പണി തന്നിരിക്കും. ഇപ്പം എൻ്റെ സ്ഥലം നോക്കിയേ, ഞാൻ ഇതിൽ നിന്ന് എന്ത് തേങ്ങ കാണിക്കാനാ? എന്തായാലും ഗൈസ്, ഇനി നമ്മളിവിടെ ഒരു കിടിലൻ വീട് തന്നെ പണിയാണ്. അതെ, ഇനി ഇവിടെ വച്ചുകൊണ്ടിരിക്കണമെന്നില്ല, നമുക്കൊരു നല്ല കിടിലൻ വീട് ഇവിടെ പണിയണം. വീട് പണിത് സെറ്റാക്കി കോള് കിടക്കണ്ടല്ലോ. ഓക്കെ, കുറച്ച് സാധനങ്ങൾ കിട്ടി, റിസോഴ്സസ് കളക്ട് ചെയ്യണേ കളക്ട് ചെയ്യട്ടെ. വൈറ്റ് കളർ എന്ത് കിട്ടി. അപ്പോൾ എന്തായാലും ഇവിടെ ഞാനൊരു നല്ല വീട് പണിയാണ്. ഞാൻ ആദ്യം ഒരു തട്ടിക്കൂട്ട് സിമ്പിൾ വീട് പണിതപ്പോഴാണ് അവന്മാരെ എനിക്ക് പണി തരാൻ വന്നത്. അപ്പോൾ ഇനി കുറച്ച് സെറ്റപ്പുള്ള വീട് പണിതപ്പോന്മാർ ഇനി പണി തരാൻ വരില്ലല്ലോ. അതല്ല, റാൻഡത്തിന് സില്ലു നല്ല പണി കൊടുത്തിട്ടുണ്ട്. പാവം, അറിഞ്ഞിട്ടുണ്ടാവില്ല എന്ത് ചെയ്യാനാണ്. എൻ്റെ കുളത്തിൽ ഐ ഹൈ ഐ ഹൈ മഴയത്ത് കുളിച്ചെടുക്കുന്നത് രസമാണെന്നറിയാം. എൻ്റെ മോനെ, ആ ഒരു ഫീല് വൈബാണ്. ഓക്കെ, എന്തായാലും നമ്മുടെ വീട് പോയി ഗൈസ്. ഇതൊക്കെ എന്തിനാ പൊട്ടിച്ച് കളഞ്ഞൂടെ? ഡേർട്ട് ആകാശത്തേക്കൊക്കെ ആയിപ്പോയി. തോമേ മുത്തുമണി, നീ ഒരുങ്ങിയിരുന്നോടാ കുട്ട, നിനക്കുള്ള പണി ഞാൻ തരാം. എൻ്റെ വീട് കണ്ടില്ലേ, ഭയങ്കര സെറ്റ്. അവനേ നൈസായിട്ട് വീടിൽ എന്നിട്ടാണ് വുഡൊക്കെ വെച്ച് വെച്ചിരുന്നത്. അതിനുള്ള പണി ഞാൻ കൊടുത്തേക്കട്ടെ അവന്. അവൻ്റെ വീട് ഞാൻ തീയിടും ഗൈസ്, നോക്കിക്കോ. ഉറപ്പാണ് ഞാൻ തീയിടും, ഉറപ്പാണ്. ഇനി നമ്മൾ സമാധാനപരമായിട്ട് നിന്നിട്ട് കാര്യമില്ല, അത് പണി കൊടുക്കാം. ഓക്കെ, നമ്മളൊരു എന്താ പറയുക, കഴിഞ്ഞ സീസണിൽ അടിപിടിയായിരുന്നു, സമ്മതിച്ചു. ഇത്തവണ അടിപിടിയൊന്നും വേണ്ട, നമുക്ക് സമാധാനപരമായിട്ട് നീങ്ങാം എന്ന് വിചാരിച്ചപ്പോൾ എല്ലാവരും കൂടി തലക്കി കയറണം. അപ്പോൾ അത് നമ്മൾ വെറുതെ വിട്ടുകൊടുക്കാൻ പാടില്ല. നമ്മൾ വിട്ടുകൊടുത്താൽ നമ്മൾ തോറ്റതിന് തുല്യമാണ്. അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങളുടെ സ്വന്തം റീപ്പർ മാമൻ, എൻ്റെ പുതിയ ഡ്രസ്സ് ഏ ഏ. അപ്പോൾ നമുക്കിവിടെ ഇനി ഒരു വീട് പണിയണം, നല്ലൊരു വീട് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു നല്ല വീടൊരു സെറ്റാക്കി. ഇനി അവന്മാർ വന്ന് പേടിക്കണം, നമ്മളോട് അടി ഉണ്ടാക്കാനൊക്കെ പേടിക്കണം. ആ ടൈപ്പ് വീടായിരിക്കും നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് അടിക്കുക, വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ എന്താ, മുടങ്ങാതെ നമ്മുടെ എം എസ് ഡി ആർ പി സീരീസ് കാണുന്ന കൂട്ടുകാരനെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ വീട് പോയി, ഗിഫ്റ്റൊക്കെ വെച്ചപ്പോൾ വലിയ കാര്യത്തിന് വന്നതാണ്. പക്ഷേ നന്നാവില്ല ഗൈസ്, ഇവർ പഴയ പോലെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ആ ഒരു പഴയതിൽ നിന്നൊരു മാറ്റം വന്നിട്ടില്ല. അപ്പോൾ നമ്മളും പഴയ പോലെ തന്നെ ആവണം, അതല്ല അതിൻ്റെ ഒരു ഇത് പണി. എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈകിപ്പോഴാണ്. വീഡിയോ ഷെയർ ചെയ്യുക. അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ. ഇവിടെ എന്ത് തേങ്ങ പണി, താഴേക്കാണ് കുഴിച്ച് പോയേക്കണം. പിന്നെ ഒരു അണ്ടർഗ്രൗണ്ട് പോലെയുള്ള, എന്നാൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു സെറ്റപ്പായിട്ടുള്ളൊരു വീട് പണിതാലോ. മെറ്റീരിയൽസ് എന്തൊക്കെ ഉണ്ട് നോക്കട്ടെ. മെറ്റീരിയൽസ് ഫുഡല്ലേ എൻ്റെ. ഓക്കെ, ഫ്ലിൻറ്റും കോളൊക്കെ എടുത്ത് വെക്കട്ടെ. വൈറ്റ് കിട്ടിയിട്ടുണ്ട്, ആൻഡ്രേസ് കിട്ടിയിട്ടുണ്ട്, ഗ്രാവൽ, കൊബിൾ സ്റ്റോൺ. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, ഒരു ലൈറ്റ് ഇരുന്നോട്ടെ. ഓക്കെ, അപ്പോൾ ബൈ.